ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം ബിനിയാണ്. ഇന്ന് നമ്മൾ നല്ലൊരു ബിരിയാണിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. കൊഞ്ചു ബിരിയാണിയാണ് നമ്മളിന്ന് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണണം. വീഡിയോ കണ്ട് ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്ന ഓപ്ഷൻ കൂടി എനിയും ചെയ്യാനും ആരും മറക്കരുത്. എന്നാൽ പിന്നെ വേഗം തന്നെ നമുക്ക് നമ്മുടെ ബിരിയാണി എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. നമ്മുടെ ഈ കൊഞ്ച് ബിരിയാണി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് 1 കിലോ കൊഞ്ചാട്ടോ എടുത്തിരിക്കുന്നത്. അതായത് വാങ്ങിച്ചപ്പോൾ 1 കിലോ ഉണ്ടായിരുന്നു. അതെല്ലാം നന്നായിട്ട് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ്. നമുക്കിത് ഫസ്റ്റ് ഒന്ന് മാറിനേറ്റ് ചെയ്യാനായിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് നമുക്കിതിലോട്ട് കുറച്ച് മസാലകൾ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മളിപ്പോൾ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 1 ടീസ്പൂൺ നാരങ്ങാ നീരാണ് ഇതിലേക്ക് ചേർത്തേക്കുന്നത്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആ കൊഞ്ചിലേക്ക് നമ്മൾ ചേർത്തേക്കുന്ന മസാലകളെല്ലാം നന്നായിട്ടൊന്ന് പിടിച്ചു വരണം. അതുപോലെ നല്ല രീതിയിൽ നമുക്ക് കൈവച്ച് തന്നെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ മസാലകളെല്ലാം നന്നായിട്ടൊന്ന് പുരട്ടിയെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഞാനിപ്പോൾ 1/2 മണിക്കൂർ നേരത്തേക്കാണ് കേട്ടോ ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നത്. ആ നേരം കൊണ്ട് നമുക്ക് അരി ഒന്ന് വേവിച്ചെടുത്ത് കൊണ്ടുവരാം. ഞാനിപ്പോൾ ബസ്മതി റൈസ് ആണ് എടുത്തിരിക്കുന്നത്. നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. 1 കിലോ അരി ആട്ടോ എടുത്തിരിക്കുന്നത്. ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഞാനിപ്പം വേവിച്ചിട്ട് വെള്ളം ഊറ്റിക്കളഞ്ഞാണ് എടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മളിതാ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. വെള്ളം നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രമേ നമ്മളിതിലേക്ക് അരി ഇട്ട് കൊടുക്കത്തുള്ളൂ. അതിന് മുമ്പായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് സ്പൈസസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഇവിടെ ഇത്രയും സ്പൈസസാണ് എടുത്തേക്കുന്നത്. നമ്മൾ ഇതും കൂടെ ഈ വെള്ളത്തിലേക്ക് ഇട്ടാണ് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുന്നത്. അപ്പോൾ നല്ല രീതിയിൽ ഇതൊന്ന് ചൂടായി വരണം. ഇപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. തിളയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ച് നല്ല രീതിയിൽ തന്നെ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കണം. കാരണം നമ്മുടെ ചോറിന് നല്ല രീതിയിൽ ഉപ്പ് വേണമല്ലോ. അതുകൊണ്ട് നമ്മൾ അത്രയും ഉപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ ഇതിലേക്ക് നമ്മുടെ അരിയും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പം നമ്മൾ അരിയെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ അരി ഒരുപാട് അങ്ങ് വെന്ത് പോകണ്ട. നമുക്കറിയാലോ ബിരിയാണിക്ക് ഒരുപാട് വെന്ത് പോകത്തില്ല. 90% മാത്രം നമ്മൾ വേവിച്ചെടുത്താൽ മതി. അപ്പോൾ ഇതൊന്ന് വെന്ത് വരട്ടെ. ഇപ്പോൾ ഇതാ നമ്മുടെ അരിയൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് കുറച്ച് നാരങ്ങാ നീരും കൂടെ ഒന്ന് പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. നമ്മളുടെ ചോറ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാട്ടോ നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ ചോറെല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു സ്ട്രെയിനറിലേക്ക് ഊറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ ചോറ് വെന്ത് പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനിയിപ്പം നമ്മൾ നമ്മളുടെ അണ്ടിപ്പരിപ്പും കിസ്മിസും ഒക്കെ ഒന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മളിതിലേക്ക് ഫസ്റ്റ് അണ്ടിപ്പരിപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി വരുമ്പോഴത്തേക്ക് നമ്മൾ കിസ്മിസ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഒന്ന് കളറൊക്കെ ചേഞ്ച് ആയി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കിസ്മിസും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇത് രണ്ടും നന്നായിട്ട് ഫ്രൈ ആയി വരുമ്പോഴത്തേക്ക് നമുക്കിതൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം കേട്ടോ. അതിനുശേഷം നമ്മൾ നമ്മളുടെ സവോളയാണ് ഫ്രൈ ചെയ്തെടുക്കാൻ പോകുന്നത്. സവോള നമ്മൾ അരിഞ്ഞെടുക്കുന്ന സമയത്ത് നന്നായിട്ട് തിന്നായിട്ട് തന്നെ അരിഞ്ഞെടുക്കണം. അപ്പോഴാണ് നമുക്ക് വേഗം തന്നെ ഫ്രൈ ആയി കിട്ടുന്നത്. അപ്പോൾ നമ്മൾ കുറേശ്ശെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഈ ഒരു നേരം കൊണ്ട് നമുക്ക് ഒരു മിക്സ് ഒന്ന് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് 1/7 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. 1 വലിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് എരിവിന് ആവശ്യമായിട്ട് പച്ചമുളകും ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് നമ്മളൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പം നമ്മളുടെ ഉള്ളിയുടെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. കരിഞ്ഞു പോകരുത് കേട്ടോ. ഈ ഒരു കളറാകുമ്പോഴത്തേക്ക് നമുക്ക് കോരി മാറ്റാം. അപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് കിട്ടും നമുക്ക്. അപ്പോൾ ഇപ്പോൾ നമ്മൾ നമ്മളുടെ ഉള്ളിയും അണ്ടിപ്പരിപ്പും കിസ്മിസും ഒക്കെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കൊഞ്ചൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഈ സെയിം ഓയിലിലേക്ക് തന്നെയാണ് കേട്ടോ നമ്മൾ കൊഞ്ചിട്ട് കൊടുക്കുന്നത്. അപ്പോൾ കുറേശ്ശായിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ 2 ബാച്ചസായിട്ടാണ് ഇവിടെ ഫ്രൈ ചെയ്തെടുക്കുന്നത്. കൊഞ്ച് നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഓവറായിട്ടങ്ങ് ഫ്രൈ ആയി പോവുകയൊന്നും വേണ്ട. 2 സൈഡും ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി കിട്ടിയാൽ മതി. ഓവറായിട്ട് ഫ്രൈ ആവേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇപ്പോൾ ഇതാ 2 സൈഡും ഞാൻ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഇപ്പം നമ്മുടെ കൊഞ്ച് 2 സൈഡും ഇതാ ഒന്ന് ജസ്റ്റ് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് കോരി മാറ്റാം. എല്ലാം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ.
ഇനി നമുക്കിതിൻ്റെ ഗ്രേവി ഒന്ന് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഈ കൊഞ്ച് ഫ്രൈ ചെയ്തെടുത്ത ഓയിൽ തന്നെയാട്ടോ അതിനകത്തോട്ട് ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി നമ്മളിതിലേക്ക് നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് ഉണ്ടല്ലോ, അതൊന്ന് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ പച്ചമുളകൊക്കെ ജസ്റ്റ് ഒന്ന് മാറി വരണം, അതുവരെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. ഇതിൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് മാറി വരുമ്പോഴത്തേക്ക് നമ്മളിതിലേക്ക് സബോളയാണ് ചേർത്ത് തുടങ്ങുന്നത്. 4 വലിയ സബോള ഇതുപോലെ നീളത്തിൽ അരിഞ്ഞതാട്ടോ, അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതും കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഈ നമ്മുടെ സബോള വേഗം വഴണ കിട്ടാനായിട്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമ്മൾ കൊഞ്ച് ഉപ്പൊക്കെ ചേർത്താണ് ഫ്രൈ ചെയ്തെടുത്തേക്കുന്നത്. അപ്പോൾ ഉപ്പ് ചേർക്കുമ്പോൾ അതനുസരിച്ച് ചേർക്കണം. അപ്പോൾ നമ്മൾ സവോള നന്നായിട്ട് ഒന്ന് വഴണ്ട് വരണം. അപ്പോൾ നമുക്കിതൊന്ന് അടച്ചു വെച്ച് നന്നായിട്ട് അതൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇതാ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്, നല്ല രീതിയിൽ വാടി വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മളിതിലേക്ക് മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/2 ടീസ്പൂൺ മുളക് പൊടിയാണ് എടുത്തേക്കുന്നത്, അതായത് 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് എടുത്തേക്കുന്നത്. അതും കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ആ പച്ചമുളകൊക്കെ നന്നായിട്ടൊന്ന് മാറി വരട്ടെ. മുളക് പൊടിയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമ്മളിതിലേക്ക് കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ ഗരം മസാലയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരുപാട് ഗരം മസാലയൊന്നും ഇതിൽ ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇത്രയും തന്നെ മതിയാകും. നിങ്ങൾക്കിപ്പോൾ കുറച്ചും കൂടെ എണ്ണയോ ഓയിലോ വേണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ എക്സ്ട്രാ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി ഇതിലേക്ക് 2 വലിയ തക്കാളി ഇതുപോലെ അരിഞ്ഞതാട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇതും കൂടെ ചേർത്ത് ഈ തക്കാളിക്ക് നന്നായിട്ടൊന്ന് വെന്ത് ഉടഞ്ഞു വരട്ടെ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വരണ്ട് വരാനായിട്ട് നമ്മളിതൊന്ന് അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് അതൊക്കെ ഉടഞ്ഞ് ആ ഉള്ളിയുടെ കൂടെ ഒന്ന് ചേർന്ന് വരട്ടെ. ഇപ്പം നമ്മൾ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നമുക്കിപ്പോൾ കാണാൻ പറ്റും നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് കുറച്ച് തൈരും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാടൊന്നും വേണ്ട കേട്ടോ, കുറച്ച് മാത്രം മതി. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ തൈര് മാത്രമാണ് ചേർത്തെടുത്തേക്കുന്നത്. അധികം പുളിയില്ലാത്ത തൈര് തന്നെയാണ് എടുത്തേക്കുന്നത്. ഇനി നമ്മളിതിലേക്ക് കുറച്ച് ചൂടുവെള്ളം കൂടെ ചേർത്തെടുക്കുന്നുണ്ട്, വളരെ കുറച്ച് മാത്രം മതി. അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഇപ്പോൾ ഇതെല്ലാം നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ കൊഞ്ചും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഗ്രേവിക്ക് ഉപ്പൊക്കെ ഉണ്ടോയെന്നൊന്ന് ചെക്ക് ചെയ്യണം. വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു നേരത്തെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ കൊഞ്ചും കൂടെ ചേർത്ത് ഇനി ഇത് നന്നായിട്ട് ആ ഗ്രേവിയിലൊക്കെ കിടന്ന് നന്നായിട്ടൊന്ന് തിളച്ച് കുറച്ചൊന്ന് വറ്റി വരട്ടെ. കുറച്ച് സമയം നമുക്കതൊന്ന് അരച്ചും കൂടെ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരുപാട് സമയമൊന്നും അടച്ച് വെച്ച് കൊടുക്കേണ്ട, വളരെ കുറച്ച് നേരം മാത്രം മതി. ഇപ്പോൾ ഇതാ ഇതൊക്കെ ചെറുതായിട്ടൊന്ന് വറ്റി വന്നിട്ടുണ്ട്, നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്, നല്ല അടിപൊളി ഗ്രേവി ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമ്മുടെ കൊഞ്ചിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ദം ചെയ്യാൻ തുടങ്ങിയാൽ മാത്രം മതി. അപ്പോൾ ദം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ആവശ്യമനുസരിച്ച് നെയ്യൊക്കെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇനി നമ്മളിതിലേക്ക് ഫസ്റ്റ് ലെയർ ചോറിട്ട് കൊടുക്കുക കേട്ടോ. നിങ്ങൾക്കിപ്പം എത്ര ലെയർ വേണമെങ്കിലും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഞാനിപ്പോൾ ആകെ 2 ലെയർ മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ആദ്യത്തെ ലെയർ ചോറെല്ലാം ഇട്ട് കൊടുത്ത ശേഷം നമ്മൾ അതിൻ്റെ മുകളിലേക്ക് വീണ്ടും 1 സ്പൂൺ നെയ്യും കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് നമ്മുടെ കൊഞ്ചിൻ്റെ ഗ്രേവി ആട്ടോ ഇട്ട് കൊടുക്കുന്നത്. അത് ഞാൻ ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുവാണ്, ആകെ 2 ലെയർ മാത്രമേ സെറ്റ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ടാട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പം നമ്മൾ 2ാമത്തെ ലെയറായിട്ട് നമ്മുടെ ഗ്രേവി എല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് എല്ലാ ഭാഗത്തോട്ടും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇപ്പം നമ്മൾ 2nd ലെയറായിട്ട് കൊഞ്ചൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് ഉള്ളിയും കിസ്മിസും അണ്ടിപ്പരിപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ ആ പരിപാടിയും കൂടെ കഴിഞ്ഞിട്ട് കുറച്ച് പുതിനയിലയും മല്ലിയിലയും കൂടെ നമുക്ക് ഇതിൻ്റെ മുകളിലോട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതും കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അടുത്ത ലെയർ ചോറും കൂടെയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ 3ാമത്തെ ലെയർ ചോറിട്ട് കൊടുക്കുക കേട്ടോ. 3ാമത്തെ ലെയറായിട്ട് നമ്മുടെ ചോറ് ഇവിടെ നന്നായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഉള്ളിയും അണ്ടിപ്പരിപ്പും കിസ്മിസും കൂടെ ഇട്ട് കൊടുക്കാം. ഇതും കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് നെയ്യും കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നെയ്യുടെ അളവൊക്കെ നമ്മളുടെ ഇഷ്ടമാണ്. ഞാനിപ്പോൾ 1 സ്പൂണും കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടെ അരിഞ്ഞതാട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഇത്രയും ആകുമ്പോഴത്തേക്ക് നമ്മുടെ ലെയറിങ് പരിപാടിയും അലങ്കരിക്കൽ പരിപാടിയും ഒക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് ഒന്ന്
കുറച്ച് ഹോൾസും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുക. ഒരു ഫോക്കോ സ്പൂണോ എന്തെങ്കിലും ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് ഹോൾസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ആവിയൊക്കെ മുകളിലോട്ട് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇതും കൂടെ കഴിഞ്ഞാൽ പിന്നെ നമുക്കിതൊന്ന് ചൂടാക്കാനായിട്ട് വെക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കല്ല് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 5 മിനിറ്റ് മുന്നേ ലോ ഫ്ലെയിമിൽ വെച്ച് ചൂടാക്കാനായിട്ട് വെച്ചതാണ്. അതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ ഇത് വെച്ച് കൊടുക്കുന്നത്. ഇനി നമുക്ക് അടച്ചു വെച്ചെടുക്കാം. അതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ വെയിറ്റും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ആവി അതിൽ തന്നെ നിൽക്കാൻ വേണ്ടിയിട്ടാട്ടോ. ഇനി ഒരു 20 മിനിറ്റ് നേരത്തേക്ക് നമുക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം. അപ്പോൾ 20 മിനിറ്റ് നേരം കഴിഞ്ഞിട്ടുണ്ട്, നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിത് ഇളക്കുമ്പം കാണാൻ പറ്റും നല്ല രീതിയിൽ ആവി വരുന്നത്. ഇപ്പോൾ ഇതാ ഞാനിത് നന്നായി ഇളക്കി കൊടുക്കാൻ പോവാണ്. അപ്പോൾ നല്ല രീതിയിൽ ഇത് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ആവിയൊക്കെ മുകളിലോട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് ആവി വറുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബിരിയാണി ഇവിടെ സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് കഴിച്ചാൽ മാത്രം മതി. ഇതിൻ്റെ ഒപ്പം കുറച്ച് സലാഡും ഒരു പപ്പടവും കൂടെ ഉണ്ടെങ്കിൽ സംഭവം അടിപൊളിയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ കൊഞ്ച് ബിരിയാണി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിക്കാണെന്ന് ഞാൻ കരുതുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെയുള്ള ലൈക്ക് ബട്ടണിൽ ലൈക്ക് അടിക്കാൻ മറക്കരുത്. ഒപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയും വേണം. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. ടേക്ക് കെയർ.